അവരുടെ കൂട്ടു ജീവിതത്തിലെ ഒരു കഥ പറയുകയാണ്. ഞാനും നബിതങ്ങളും ഒരു പുതപ്പിലിങ്ങനെ കടന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അതാ കടന്നു വരുന്നു ഹബീബിന്റെ മകൾ ഇബ്നത്തു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമ ബീവി ആ റൂമിലേക്ക് വരുന്നു. രാത്രിയല്ല, അവര് പകൽ സ്വാഭാവികമായി വാതിൽ തുറന്നു വെച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു വിശ്രമ നേരം. ആയിഷ ബീവി പറയുന്നു, ഫവല്ലാഹി മാ ഖാമലഹാ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ഫാത്തിമ ബീവി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, ബീവിയുടെ നെറ്റിയിൽ ചുംബിക്കാറുണ്ട്. ഒത്തിരി പിതങ്ങളുടെ ഒരു രീതിയാണത്. പെൺമക്കളെ, ആ പെൺമക്കളല്ലേ ഹബീബിനുണ്ടായുള്ളൂ, കൊച്ചുമക്കളെല്ലാം ഒരു വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മരിച്ചുപോയ ആൺകുട്ടികളാണ് നബിതങ്ങളുടെ മക്കളെ. ജീവിച്ചിരിപ്പുള്ള മക്കൾ ആര് വന്നാലും അതിൽ ചരിത്രം രേഖപ്പെടുത്തിയത് ഫാത്തിമ ബീവിയാണ്. കാരണം ഹബീബിനുമായി ഹബീബുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് കൂടുതലും ഫാത്തിമ ബീവിയാണ്. ബീവി ചെറുതായിരുന്ന കാലം ഹബീബിന്റെ കൂടെയാണ്. അപ്പോഴേക്കും ഫാത്തിമ ബീവിയുടെ ഇത്താത്തമാർ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഹബീബിന്റെ മക്കളാണ്. ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തിമാരാണ്. അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി ഭർത്താവിന്റെ കൂടെയാണ്. അതുകൊണ്ടാണ് അവരുടെ ചരിത്രം നമ്മൾ കുറച്ചു കേൾക്കുന്നതും ഫാത്തിമ ബീവിയുടെ ചരിത്രം ഒരുപാട് കേൾക്കാനിടയാവുന്നത്. ഹബീബിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് നേരിട്ട് കണ്ട മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബീവി എപ്പ വന്നാലും നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ബീവിയുടെ കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ ഉമ്മ വെക്കുകയും ചെയ്യുമായിരുന്നു. ആയിഷ ബീവി പറയുന്നു, അന്ന് നബിതങ്ങൾ എഴുന്നേറ്റില്ല, എന്റെ കൂടെ കടന്നു, തങ്ങൾ അവിടെ തന്നെ കടന്നു, പുതപ്പുണ്ട്, ഞങ്ങളുടെ പകുതി വരെ പുതപ്പുണ്ട്, ഞങ്ങൾ അങ്ങനെ കിടക്കുകയാണ്, നബി തങ്ങൾ എഴുന്നേറ്റില്ല. ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, മാ ഇൻദകിയ ബുനയ്യ, മോളെ എന്തിനാ വന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ അവര് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഭാര്യമാർ എല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിട്ടതാണ്, ഇന്ന അസ്വാജക യുനാഷിദ്നക العدل في بنت ابي قحافه. ഓരോ ഭാര്യമാർക്കും നിബിദങ്ങൾ സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് ദിവസങ്ങളുണ്ട്. ആ ദിവസത്തിൽ നിബിദങ്ങൾ അവരുടെ കൂടെ താമസിക്കൂ. നിബിദങ്ങൾ നീതിയുക്തമായി പെരുമാറുന്നവരാണ്. എന്നാൽ നിബിദങ്ങൾക്ക് മറ്റു ഭാര്യമാരോടുള്ളതിനേക്കാളും ഒരൽപ്പം സ്നേഹം ആയിഷ ബീവിയോട് കൂടുതലുണ്ട്. ആ കൂടുതൽ പറ്റില്ല നബിയെ, ആയിഷ ബീവിയോടുള്ള സ്നേഹം ഞങ്ങൾക്കും വേണം, ഞങ്ങളോടും അതുപോലെ സ്നേഹം കാണിക്കണം. ആയിഷ ബീവിയോട് ഇബ്നത്തി അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകളോട് പറഞ്ഞ ആയിഷ ബീവി തൊട്ടടുത്ത് കിടക്കുകയാണ്. ആ ആയിഷ ബീവിയോട് അങ്ങ് കാണിക്കുന്ന സ്നേഹക്കൂടുതല് അങ്ങയുടെ മറ്റു ഭാര്യമാർക്ക് ഇഷ്ടമാവുന്നില്ല നബിയെ, അവര് നീതി വേണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചതാണെന്ന് ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കിടക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് പറയുന്നു. നബി തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ഹാദാ ഖിസ്മി ഫീമാ അംലിക്കു ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്. നമുക്ക് രണ്ട് ഭാര്യമാരുള്ളവര് അവർക്ക് ഈക്വലായിട്ടാണ് എന്ത് ഭൗതികമായ എന്ത് വിഷയത്തിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അതുപോലത്തെ വീട് രണ്ടാമത്തെ ആൾക്ക് വേണം, കുറച്ചു കൊടുക്കാൻ പാടില്ല. ഒരാൾക്കൊരു ഹൈ ലെവൽ ഒരു പോർഷായിട്ട് അടുത്ത ആൾക്കൊരു ലോ ലെവൽ പാടില്ല, ഈക്വലാവണം. നബി ഞങ്ങൾ പറയും, അല്ലാഹുവേ, എന്നെ കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് റബ്ബേ, എന്നാൽ ഹൃദയം നിന്റെ കൈകളിലാണല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയം ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഒരാളോടൊരു ഇഷ്ടക്കൂടുതൽ വരും, ഒരു ഇഷ്ടക്കുറവ് വരും. അല്ലാഹുവേ, ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്, എനിക്ക് സാധ്യമാവാത്തത് നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോടാണ് ആയിഷ ബീവിയോട് കാണിക്കുന്ന ഈ വല്ലാത്ത സ്നേഹം ഇഷ്ടമല്ല എന്നറിയിക്കാൻ ഫാത്തിമ ബീവിയെ പറഞ്ഞേക്കുന്നത്. രസകരമായൊരു സംഭവമാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത് ഒന്നും മിണ്ടാതെ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു, ഫളഹിക, നബി ഒന്ന് ചിരിച്ചു. മോള് ഫാത്തിമ ബീവിയായി വന്ന് പറയുന്നത്, ഫാത്തിമ ബീവിയാണെങ്കിലോ ആയിഷ ബീവിയേക്കാൾ രണ്ട് വയസ്സ് മുതിർന്നവരാണ്. ഫാത്തിമ ബീവി ആയിഷ ബീവിയേക്കാൾ രണ്ട് വയസ്സ് മുതിർന്നവരാണ്.
റളിയല്ലാഹു അൻഹുമ ഫാത്തിമ ബീവി പറയുന്നത് ബീവിയുടെ പരാതിയല്ല, നബിയുടെ മറ്റു ഭാര്യമാർ ബീവിയെ പറഞ്ഞയച്ചതാണ് ഇങ്ങനെ പറയാൻ. അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ചോദിക്കുന്നു, യാ ബുനയ്യ എന്റെ പൊന്നുമോളെ ഫാത്തിമ, അമാ തുഹിബ്ബീന മാ ഉഹിബ്ബു, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ മോളെ? നഅം യാ റസൂലല്ലാഹ, അവ തുഹിബ്ബീന മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടമാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ? നഅം യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഇഷ്ടമാണ്. ഇത് പറഞ്ഞ നിബിധങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു. ഫബ്തസമ, നിബിധങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അഹിബ്ബി ഹാദിഹി, ഇവിടെ കിടക്കുന്ന ഇവളെ ആരാണത്? ആയിഷ ബീവിയെ. അഹിബ്ബി ഹാദിഹി, ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമാവണം ഫാത്തിമ, ആയിഷയെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് ഫാത്തിമ ബീവിയോട് മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് കേട്ട് ഒന്നും പറയാതെ ബീവി കിടന്നുപോയി റളിയല്ലാഹു അൻഹ. പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു നബിയുടെ ഭാര്യമാർ, ഫാത്തിമ എന്തു പറഞ്ഞു നബിതങ്ങൾ? ജീവിതങ്ങൾ പറഞ്ഞു, ഹബീബ് ഇഷ്ടപ്പെടുന്നതിനെ എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു, ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞു, അഹിബ്ബി ആയിഷ, ആയിഷ ഇഷ്ടപ്പെടണേ എന്ന് എന്നോട് പറഞ്ഞു. അവര് പറഞ്ഞു, ഫാത്തിമ അതല്ല പറയേണ്ടത്, ഫാത്തിമ നിങ്ങൾ പോയി പറയേണ്ടത് ആയിഷ ബീവിയോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അത് പാടില്ലെന്ന് പറയാനല്ലേ ഞങ്ങൾ പറഞ്ഞയച്ചത്, ഇതാ നിങ്ങൾ ഒന്നും മിണ്ടാതെ പോരുകയാണോ ഉണ്ടായത് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, മാ സനഅതി ശൈഅൻ യാ ഫാത്തിമ, ഫാത്തിമ ഞങ്ങൾ പറഞ്ഞയച്ച വിഷയത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇനി പറയാൻ ഫാത്തിമ ബീവിക്ക് ഇതാണുള്ളത്, വല്ലാഹി ലാ ഉറാജിഉഹു ഫീ ഹാദിഹി, ആയിഷ ബീവിയുടെ വിഷയത്തിൽ ഒന്നും പറയാൻ ഞാൻ നബിയോട് ഇനി പോവില്ല. ആര് പറഞ്ഞു? ഫാത്തിമ റളിയല്ലാഹു അൻഹ.